പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം റഷ്യ സന്ദർശിക്കുമെന്ന പുടിന്റെ വിദേശകാര്യ സഹായി യൂറി യഷാക്കോവ്. മോദിയുടെ സന്ദർശനത്തിനായി തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തീയതി പിന്നീട് സംയുക്തമായി പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മുൻപ് 2019 മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത്. 2019 സെപ്റ്റംബറിൽ വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനായിരുന്നു ഇത്. ഇപ്പോഴത്തെ സന്ദർശനം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബറിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ആരംഭിച്ച വാർഷിക ഉച്ചകോടിയുടെ പാരമ്പര്യം ഇന്ത്യക്കും റഷ്യക്കുമുണ്ട്. സന്ദർശനത്തിന്റെ അന്തിമ രൂപരേഖ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവസാന വാർഷിക ഉച്ചകോടി 2021 ഡിസംബറിൽ ന്യൂഡൽഹിയിലാണ് നടന്നത്. അന്ന് പ്രസിഡന്റ് പുടിൻ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ ഉച്ചകോടികളുടെ പതിവ് COVID-19 പാൻഡമിക്കും മറ്റു കാരണങ്ങളാലും തടസ്സപ്പെട്ടിരുന്നു. 2000 മുതൽ വാർഷിക ഉച്ചകോടികൾ നടത്തിവന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും. ഈ സമയത്ത് ഇരു രാജ്യങ്ങളും ഡിക്ലറേഷൻ ഓൺ ദി ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നയതന്ത്ര പങ്കാളിത്ത കരാറിലും ഒപ്പിട്ടിരുന്നു. ഇപ്പോൾ നിലവിൽ വരാനിരിക്കുന്ന സന്ദർശനം യഥാർത്ഥമായാൽ 2022 റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം മോദിയുടെ റഷ്യയിലേക്കുള്ള ആദ്യ സന്ദർശനമായിരിക്കും ഇത്. ഈ മാസം ആദ്യം പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി മോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. തുടർച്ചയായ 3ാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങിയിരുന്ന മോദിയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ റഷ്യ സന്ദർശനം അദ്ദേഹത്തിന്റെ 3ാം ടേമിലെ ആദ്യത്തെ ഉഭയകക്ഷി വിദേശ സന്ദർശനമായിരിക്കും. അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയെങ്കിലും അത് ബഹുമുഖ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന്റെ സന്ദർശന വേളയിൽ ഉൾപ്പെടെ റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. ഈ വർഷം ബ്രിക്സ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് റഷ്യയാണ്. ഒക്ടോബറിൽ കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഗ്രൂപ്പിലെ ഒരു പ്രധാന അംഗം എന്ന നിലയ്ക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധം, ഊർജം, കണക്ടിവിറ്റി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലാണ് ഇന്ത്യ റഷ്യ ബന്ധം വിശേഷിക്കപ്പെടുന്നത്. ഉച്ചകോടിക്ക് മുന്നോടിയായി ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായുള്ള സൈനിക ലോജിസ്റ്റിക് കരാറിന് റഷ്യ അംഗീകാരം നൽകി. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഊർജ മേഖലയിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണത്തിന്റെ കേന്ദ്ര ബിന്ദു കൂടിയാണ് കണക്ടിവിറ്റി പ്രൊജക്ടുകൾ. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ മുംബൈയെ മോസ്കോയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നു. കൂടാതെ ഇന്ത്യയും റഷ്യയുടെ ഫാറിസ്റ്റും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഈസ്റ്റേൺ മാരിടൈം കോറിഡോറും വികസിപ്പിക്കുന്നുണ്ട്.